വിമലാംബികയേ വിനയാന്വിതയേ കർത്താവിന്നമ്മേ സ്വസ്തി. സമാധാന സന്തോഷവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് തിരുനാളിന്റെ മൂന്നാം ദിവസത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാതാവിൻ്റെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, മഹിമകൾ, ഇതിൽ ദുഃഖങ്ങളിലെ മാതാവ് ഏറ്റവും കൂടുതൽ സഹിച്ചത് ഈശോ നഷ്ടപ്പെടുന്ന സംഭവത്തിലാണെന്ന് വിശുദ്ധ അൽഫോൻസി കോരി പറയുന്നുണ്ട്. പക്ഷേ മാതാവിൻ്റെ ആ വലിയ സഹനം ആ സന്തോഷമായിട്ട് പകർത്തി, അതുകൊണ്ട് നമ്മൾ ജവമാലിയിലെ പോലെ മാതാവിന് സന്തോഷമായിട്ടാണ് നഷ്ടപ്പെടുന്ന ഈശോയെ കണ്ടെത്തുമ്പോൾ സംഭവിച്ചത്. നമ്മൾ ജീവിതത്തിൽ മാതാവിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ സന്തോഷങ്ങളായിട്ട് മാറ്റി, ഈശോയെ അങ്ങനെ സന്തോഷമായിട്ട് മാറ്റി സമ്മാനമായിട്ട് പിതാവിന് കൊടുക്കുകയായിരുന്നു, ബലിയായിട്ട് കൊടുക്കുകയായിരുന്നല്ലോ. നമുക്ക് അനുഭവപ്പെടുന്ന മുറിവുകളും സഹനങ്ങളും നമുക്ക് സമ്മാനമായിട്ട് ദൈവത്തിന് കൊടുക്കുകയിൽ അതിൻ്റെ ഫലമുണ്ടാകത്തുള്ളൂ. അതിനെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ട് എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുക? നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ മാതാവ് സഹനങ്ങൾ സന്തോഷമാക്കി മാറ്റി, ഈശോങ്ങനമാക്കി എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഇല്ല, ഒരു മന്ത്രം മാതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈശോയുടെ മനസ്സിൽ എന്താ? ദൈ വിൽ ബി ഡൺ, അങ്ങനെ തിരികെ നിറവേറട്ടെ. മാതാവ് ഇത് ഇബ്രഹിം മാലാവിനെ ഉപയോഗിച്ച് പറയുന്നുണ്ട്, ഈ അങ്ങയുടെ വചനം പോലെ ഇല്ലാകട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് ആ മന്ത്രം. നമുക്ക് പറയാവുന്നതാണ്, നമ്മുടെ സഹനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളിലും എല്ലാം പ്രിയപ്പെട്ടവരെയും നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ പിന്നെ സംഭവം മാതാവ് കെട്ടിപ്പിടിച്ച് ഉണ്ണയിച്ച് ചുംബിച്ചു, അല്ലെങ്കിൽ ഹൃദയത്തിൽ നെറ്റിയിലും എല്ലാം ചുംബിച്ച് കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒസ്യപിതാവ് അങ്ങനെ തന്നെ ചെയ്തു. സന്തോഷത്തോടെ ആ കുടുംബം സന്തോഷത്തിലേക്ക് പോയി എന്ന് നമുക്കറിയാൻ സാധിക്കും. നമുക്കറിയാം ഈശോ ഇല്ലാത്തവരെല്ലാവരും നഷ്ടപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. നമ്മുടെ അയൽപ്പക്കത്ത് കാണും, നിരീശ്വരവാദികൾ കാണും, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ കാണും, കുദാശകൾ സംബന്ധിക്കാത്തവർ കാണും, പള്ളി പോകാത്തവർ കാണും, തെറ്റായ ജീവിതം നയിക്കുന്നവർ കാണും. ഇവർക്ക് ഈശോയ്ക്ക് നഷ്ടപ്പെട്ടവരല്ലേ? നമ്മൾ ഈശോ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടേ? അവർ ഈശോ അന്വേഷിക്കാൻ വേണ്ടി കൃപ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ? എല്ലാവരും ചോദിക്കും എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? നമ്മൾ കൂടുതൽ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 100 ആവശ്യങ്ങൾ കാണും, ഓരോന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് സാധിച്ചു തരും എന്ന ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഈശോ മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണല്ലോ, അല്ലേ? നമ്മൾക്ക് വേണ്ടി ഈശോ ബലി അർപ്പിച്ചത്, അത് പാപികൾ ഒന്നാം സ്ഥാനം. രണ്ടാമത് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം? ശുദ്ധിയുടെ സ്ഥലത്ത് സഹനം അനുഭവിക്കുന്ന ആത്മാക്കളുണ്ട്. കർത്താവ് അകാലത്തിൽ ഞാൻ വിളിക്കുന്നതെന്ന് പറയുന്ന കരയുന്നവരുടെ വിളിച്ച സ്വരം നമ്മൾ കേൾക്കണ്ടേ? അവർ കർത്താവിൻ്റെ മുഖം കാണണ്ടേ? കർത്താവിനെ തേടുന്നവരാണവർ. കർത്താവിനെ ദർശിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ കാണുന്നുണ്ട്, ഈ അക്രൈസ്തവർക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന വൈദ്യർ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മാലാഹാമാരെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, തീഷ്ണതയോട് ചെയ്യുന്നതിന് വേണ്ടി, കത്തി ജലിക്കുന്ന ഹൃദയത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി. വിശദ മരീന്ദ്രശാപിറ്റി പറയുന്നുണ്ട്, അമ്മയുടെ കാലുകളിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയും ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ആ തീഷ്ണതയോടുകൂടി ശുശ്രൂഷയുള്ള കൃപാവരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളിനിയും പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് മരിക്കുന്നവർ എത്രയോ പേരുണ്ട്, 20,000 പേരുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ഒരു മിനിറ്റിൽ എത്രയോ പേര്, 20 പേര് മരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ 20 പേര് മരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കണക്ക്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഓരോ സെക്കൻഡിലും 1-2 വ്യക്തികൾ മരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് ഈശോയുടെ നാമ ആദരങ്ങളുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തില്ലേ? നമുക്ക് എന്താ ഒരു ഉച്ച പ്രാർത്ഥന വിദ്യാപാരം രക്ഷപ്പെടുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലേ ലോകത്തോട് കരുണ കാണിക്കത്തുള്ളൂ എന്ന കാര്യം ഓർക്കണം. നമുക്ക് ലോകത്തിൻ്റെ പരിഹാരം മാത്രമല്ല, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കുടുംബത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു 5-ാമത്തെ നിയമം കൂടി നമുക്ക് സ്വീകരിക്കാം. ഇപ്പം ജവമാലയൊക്കെ ചെല്ലുമ്പോൾ, കരക്കൊന്ന് ചെല്ലുമ്പോൾ ഈ 5 നിയമങ്ങൾ എടുത്തേച്ചാൽ മതി. നമ്മൾ ഓരോന്നും നിയമങ്ങൾ എടുത്ത് അങ്ങ് പ്രാർത്ഥിച്ച് പോകും. അത്ഭുതകരമായ അനുഭവങ്ങൾ, നമ്മുടെ കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് എല്ലാം സാധിച്ചു തരും നമുക്ക് വേണ്ടി, കേട്ടോ. അവിടുന്ന് കരുണയുള്ളവനാണ്, നമ്മുടെ ഗതിയിൽ ആരും പോലും അവിടുന്ന് അറിയുന്നവനല്ലേ, ആഗ്രഹങ്ങൾ ഒപ്പിയെടുക്കുന്നവനാണ് അവിടുന്ന്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇന്ന് മുതൽ നമുക്ക് ഈ പ്രത്യേകിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ടും കേൾക്കും. നാം ശുദ്ധിയനുസരിച്ച് മോചിപ്പിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിൽ കാണാതിരാവും. അവരെ ഓടിയെത്തും നമ്മുടെ മക്കളെ നന്ദിയോടുകൂടി, അവരോട് ചേർന്ന് പരിശുദ്ധനെ പാടി ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹം നൽകും. നമ്മൾ മാനസാന്തപ്പെടുത്തിയ പാപികൾ കാണുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് ദൈവം സകലത്തെ സന്തോഷമായി മാറ്റിയ ശുദ്ധിയിലെ ആത്മാക്കളൊക്കെ ഉണ്ടാവും, സമർപ്പിച്ച് തരികയാണ്. ഇവരെല്ലാവരും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ്,
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആവശ്യം ചടക്കരുവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസ സമാധാന സന്തോഷവും പക്ഷേ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേൻ.